സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇത് ശരിക്കും കഷ്ടകാലമാണ്. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച് പോണ വഴി തലയിൽ തേങ്ങ വീണ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെത്. പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു തരത്തിലും മുന്നേറാനൊക്കുന്നില്ല. ഇപ്പൊ 5 സംസ്ഥാനവും കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞിരുന്നിട്ട് അതും കയ്യിൽ നിന്ന് പോയതല്ലാതെ ഒരു മെച്ചവും ഉണ്ടായില്ല. ആകെ കൂടി ഒരു ആശ്വാസം എന്ന് പറയാൻ ആ തെലങ്കാന മാത്രമുണ്ട്. പാമ്പ് പിടിച്ച രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ നടത്തി കോൺഗ്രസിനെ ഒന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവരുമായിരുന്നു. ആ അമുൽ ബേബി സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറി വന്നതാ. പിന്നെ കമൽനാഥിനെ പോലെയുള്ള ഓവർ കോൺഫിഡൻസ് ആയ ആളുകളൊക്കെ കാരണം ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്തു. ഇങ്ങു കേരളത്തിലേക്ക് വന്നാലോ, അതിലും കഷ്ടം. സുധാകർജിയുടെയും വീഡിയുടെയും കാര്യം പറഞ്ഞാൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെയാണ്. അധികാരത്തിന് വേണ്ടി തമ്മി തല്ലിച്ചാകുമോ എന്ന് അറിഞ്ഞുകൂടാ. ഈ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ മുസ്ലിം ലീഗ് നല്ല ആശങ്കയിലായിരുന്നപ്പോഴാണ് ലീഗിന്റെ കോട്ടയിൽ കയറി ഇടതുപക്ഷക്കാരുടെ ഒരു തേരോട്ടം. അതോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും നേരിയ തോതിലൊക്കെ എന്തൊക്കെയോ പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ചിലപ്പോ ശക്തമായ പൊട്ടിത്തെറിയും ആകാം കേട്ടോ. ജോസ് കെ മാണി ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകാനും ആ നീക്കത്തിന് മാണി വിഭാഗം അനുമതി നൽകിയില്ലെങ്കിൽ ഇടതുപക്ഷത്തെ മറ്റൊരു ഘടകകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ലയിക്കാനുമാണ് ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാകട്ടെ ഇപ്പോൾ ശക്തവുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ UDFന്റെ തകർച്ച തുടങ്ങുമെന്നാണ് ഈ വിഭാഗം കരുതുന്നത്. അല്ല, ഓൾറെഡി തകർന്ന അവസ്ഥയിലാണല്ലോ. കോട്ടയം ലോക്സഭാ സീറ്റ് ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകിയാൽ പോലും കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്ന ഭയം ജോസഫ് വിഭാഗത്തിനുണ്ട്. ജോസ് വിഭാഗത്തിലെ തോമസ് ചാഴിക്കാടനാണ് നിലവിലെ കോട്ടയം MP. ഇത്തവണ ഇടതുപക്ഷവും കോട്ടയം സീറ്റ് ജോസ് വിഭാഗത്തിനാണ് വിട്ടു നൽകിയിരിക്കുന്നത്. 2-3 സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കോട്ടയത്തിനപ്പുറം ഒരു സീറ്റും നൽകേണ്ടതില്ലെന്നാണ് CPMന്റെ തീരുമാനം. CPI ആവട്ടെ കഴിഞ്ഞ തവണ മത്സരിച്ച വയനാട്, തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം എന്നീ 4 സീറ്റുകളിൽ തന്നെ ഇത്തവണയും മത്സരിക്കും. ബാക്കിയുള്ള 15 സീറ്റുകളിലും CPM ആണ് മത്സരിക്കുക. UDFൽ കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. മുസ്ലിം ലീഗ് പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ മത്സരിക്കും. കൂടുതലായി കോഴിക്കോട്, വടകര സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒടുവിൽ അവരും വിട്ടുവീഴ്ച ചെയ്യാനാണ് സാധ്യത. RSP ഇത്തവണയും കൊല്ലത്ത് മത്സരിക്കും. ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം കൂടി നൽകുമ്പോൾ UDFലെ സീറ്റ് നിർണയം പൂർത്തിയാകും. ഇതോടെ കേരള കോൺഗ്രസുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലമായി കോട്ടയം മാറുമെന്നതിൽ സംശയമില്ല. കോട്ടയത്തെ മത്സരം PJ ജോസഫ് വിഭാഗത്തിനും നിർണായകമാണ്. പരാജയപ്പെട്ടാൽ പിന്നെ ഇടതുപക്ഷത്ത് പോലും അവർക്കൊരു ബെർത്ത് കിട്ടത്തില്ല. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കോൺഗ്രസുകാർ അത്തരം ഒരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കാനും സാധ്യത ഏറെയാണ്. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് ആണ്. ഇങ്ങനെ UDFലെ പ്രധാന ഘടകകക്ഷികൾക്കു കൂടി തിരിച്ചടി നേരിട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള മുന്നണി മാറ്റത്തിനുള്ള വിലപേശലിന്റെ മുന്നോടിയാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാലും കഴിഞ്ഞ തവണ നേടിയ വമ്പൻ വിജയം ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകില്ലെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഘടകകക്ഷികൾക്കും പൂട്ടിടാൻ കോൺഗ്രസ് അണിയറയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. അതേസമയം പൊന്നാനിയിലെ സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് കൂറുമാറാനുള്ള ശ്രമവും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ൽ താഴെ മാത്രമാണ് UDFന്റെ ഭൂരിപക്ഷം. കോൺഗ്രസിലെ ഭിന്നതയും പൊന്നാനിയിലെ ലീഗ് നേരിടുന്ന ഭീഷണിയാണ്. ET മുഹമ്മദ് ബഷീർ മാറിയാൽ KM ഷാജി, അബ്ദുൽ സമദ് സമദാനി, PK ഫിറോസ് എന്നിവരിൽ ആരെങ്കിലും പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥിയാകും. മുൻമന്ത്രി KT ജലീൽ, നിലവിലെ മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവരാണ് CPMന്റെ പരിഗണനയിലുള്ള പ്രമുഖർ. DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ്, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു എന്നിവരും പരിഗണനാ ലിസ്റ്റിലുണ്ട്. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ തയ്യാറായാൽ പ്രഥമ പരിഗണന ഷൗക്കത്തിന് നൽകാനാണ് സാധ്യത. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ മത്സരിപ്പിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താല്പര്യം. എന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അങ്ങനെ വന്നാൽ ആരെ മത്സരിപ്പിക്കുമെന്നതിനെ ചൊല്ലിയും ഭിന്നത രൂക്ഷമാകും. ജനസ്വാധീനമില്ലാത്ത ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നാണ് DCC നേതൃത്വം KPCC നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. PJ ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് എതിർപ്പില്ലെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം ജോസഫ് ഒരിക്കലും മികച്ച സ്ഥാനാർത്ഥിയല്ലെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ജോസഫ് ഗ്രൂപ്പിലും സീറ്റിനായി തമ്മിലടി രൂക്ഷമാണ്. സീറ്റ് നിർണയം പൂർത്തിയാകുന്നതോടെ ജോസഫ് ഗ്രൂപ്പിലും പൊട്ടിത്തെറി ഉറപ്പാണ്. PJ ജോസഫിനെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന പാർട്ടി ആയതിനാൽ അധികകാലം ഒരു പാർട്ടിയായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ഇപ്പോൾ തന്നെ ജോസഫ് വിഭാഗത്തിലെ നേതാക്കൾക്കിടയിലുണ്ട്. നിലവിൽ മോൻസ് ജോസഫും PJ ജോസഫുമാണ് പാർട്ടി MLA മാർ. ഇതിൽ മോൻസ് ജോസഫിന്റെ നേതൃത്വം അംഗീകരിക്കാത്ത നേതാക്കളും നിരവധിയാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അതൊരവസരമാക്കി കൂട്ടത്തോടെ പാർട്ടി വിടാനാണ് ഇവരിൽ പലരുടെയും തീരുമാനം. യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാന ഘടക കക്ഷിയാണ് കേരള കോൺഗ്രസ്. ലീഗിലെ ഒരു വിഭാഗത്തിന് പുറമെ ഈ വിഭാഗം കൂടി പിളർന്നാൽ അതോടെ യു ഡി എഫ് എന്ന സംവിധാനം തന്നെയാണ് ഇല്ലാതാവുക. സി പി എം അനുകൂലമായി പ്രതികരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇടതുപക്ഷത്ത് തിരികെ എത്താനാണ് ആർ എസ് പിയും ശ്രമിക്കുന്നത്. അവർക്ക് മുന്നിൽ പ്രധാന തടസ്സം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ്. ഒരു കക്ഷിയെയും കൂട്ടുപിടിക്കാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയുള്ളത്. രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആർക്കെതിരെയാണെന്ന ചോദ്യം ഉയർത്തുക വഴി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയാണ് പിണറായി വെട്ടിലാക്കിയിരിക്കുന്നത്. ബി ജെ പി ചെറുക്കാൻ രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന ഇടതു പ്രചരണം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും യു ഡി എഫിനെയാണ് പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്.